നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു അപൂർവ പ്രണയകഥ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ പ്രണയകഥയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് മാധ്യമങ്ങളടക്കം അന്വേഷിച്ചു തുടങ്ങിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായതോടുകൂടി മാധ്യമങ്ങളടക്കം ആ വീട്ടിലേക്ക് പോകാനും വീട്ടുകാരുടെ അഭിപ്രായം തേടാനും ഒക്കെ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി വീട്ടുകാരടക്കമുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാനും കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ വന്ന എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഹ്മാന്റെ അച്ഛനും അമ്മയും തന്നെ ഈ അപൂർവ പ്രണയത്തിന്റെ കഥയും അവരുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ ഒളിച്ചു താമസിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. മകന്റെ മാനസിക നിലയടക്കം പരിശോധിക്കണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നുമാണ് മാതാപിതാക്കളുടെ പോലും ആവശ്യം. പക്ഷേ ഇപ്പോഴും ഈ കഥയെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്നത് ഒരു കൂട്ടർ മാത്രമാണ്, കേരള പോലീസ്. കേരള പോലീസാണ് ഇപ്പോൾ അവർക്ക് ഗ്യാസും ഗ്യാസുകുറ്റിയും ഒക്കെയായി വീട്ടിൽ ചെന്നിരിക്കുന്നത്. ഈ അനശ്വര പ്രണയകഥയെ പ്രണയകഥയാക്കി തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ള ഒറ്റക്കൂട്ടരേ ഉള്ളൂ, അതും കേരള പോലീസാണ്. കേരള പോലീസിന് 10 വർഷം മുമ്പ് ലഭിച്ച മാൻ മിസ്സിംഗ് കേസ് അന്വേഷിക്കാതെ, തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന അയൽവാസിയെ പോലും ചോദ്യം ചെയ്യാതെ, ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ വിസ്മൃതിയിലായിപ്പോയ ഒരു മാൻ മിസ്സിംഗ് കേസ് ഇപ്പോൾ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് കാണാതായ ആ പെൺകുട്ടി തന്നെയാണോ എന്ന് വ്യക്തത പോലുമില്ല. ചിത്രങ്ങളിൽ അജഗജാന്തര വ്യത്യാസം. 18 വയസ്സുള്ളപ്പോൾ ഉള്ള പെൺകുട്ടിയും ഇപ്പോഴുള്ള പെൺകുട്ടിയും തമ്മിൽ മുഖത്തിൽ പോലും ഒരു സാദൃശ്യവും സാധാരണക്കാരന് ദർശിക്കാനും കഴിയുന്നില്ല. മാത്രമല്ല, ഒരു വീടിനകത്ത് ഇത്തരത്തിൽ എന്ത് പ്രണയത്തിന്റെ പേരിലാണെങ്കിലും എല്ലാ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് ജീവിച്ചു എന്നൊക്കെ പറയുന്നതിലെ സാങ്കേതികത്വത്തെ സ്ത്രീകളടക്കമുള്ളവർ ചോദ്യം ചെയ്തു തുടങ്ങി. ഇതിനെയാണോ അനശ്വര പ്രണയമെന്ന് വാഴ്ത്തുന്നതെന്നും പല ആക്ടിവിസ്റ്റുകളും ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രണയം ഇങ്ങനെയാണെന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് പല ആക്ടിവിസ്റ്റുകളും പറഞ്ഞു തുടങ്ങി. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ പ്രണയകഥ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഇത്രയും ചെറിയ ഒരു വീട്ടിൽ, പ്രത്യേകിച്ച് ഭിത്തി പോലും കൃത്യമായി പണിത് അടച്ച് വേർതിരിക്കാത്ത ഒരു മുറിയിൽ ഒരാൾ കാറ്റും വെളിച്ചവുമില്ലാതെ, ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ, ഒരസുഖം പോലും വരാതെ ആ മുറിയിൽ 10 വർഷം ഒളിച്ചു താമസിച്ചു എന്ന് പറയുന്നതിലെ സാങ്കേതികത്വമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ അടക്കം പറയുന്നുണ്ട് ഈ പറയപ്പെടുന്ന ജനൽ 3 മാസം മുമ്പാണ്, അതായത് സജിത പുറത്തിറങ്ങി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ജനൽ 3 മാസം മുമ്പ് മാത്രമാണ് അതിന്റെ അഴികൾ പൊളിച്ചു മാറ്റിയതെന്ന്, അതുവഴിയാണ് കഴിഞ്ഞ 10 വർഷവും ഇറങ്ങിയും കയറിയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തുപോയി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം കള്ളമാണെന്ന് വീട്ടുകാർ ഓരോ ഭാഗവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ ഒളിച്ചു പാർത്തു എന്ന് പറയുന്ന സ്ഥലം, ഒളിച്ചിരുന്ന മുറി, ഒളിച്ചിരുന്ന ടീപ്പോയി, അതുപോലെ തന്നെ ആ മുറിയിലെ സൗകര്യങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഏതായാലും കേരള പോലീസിനോട് വനിതാ കമ്മീഷൻ വരെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷന് പോലും സംശയമാണ്. വനിതാ കമ്മീഷൻ പോലും ഈ പ്രണയകഥയെ അംഗീകരിക്കുന്നില്ല. പിന്നെ കേരള പോലീസിന് എന്താണ് ഇത്ര നിർബന്ധം? അന്വേഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? മാതാപിതാക്കളടക്കം പറയുന്നത് റഹ്മാന്റെയും സജിതയുടെയും മാനസിക നിലയടക്കം പരിശോധിക്കണമെന്നാണ്, ഇവർ എവിടെയായിരുന്നുവെന്ന് അന്വേഷിക്കണമെന്നാണ്. അന്വേഷിക്കേണ്ടതിന് പകരം അവരെ പ്രണയകഥയിലെ വാഴ്ത്തുപാട്ടുകളായി മാറ്റാൻ കേരള പോലീസിന് എന്താണ് ഇത്ര നിർബന്ധം? ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേ പറ്റൂ. കാരണം സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ. മാത്രമല്ല, നിരവധി പെൺകുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്നും കാണാതാവുന്നുണ്ട്. ആ പെൺകുട്ടികളെ അടക്കമുള്ളവ കേസുകൾ ഇനി അന്വേഷിക്കണമെന്ന ആവശ്യവും സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 3 ദിവസങ്ങളായി ഒരു അനശ്വര പ്രണയകഥ എന്ന രീതിയിൽ റഹ്മാന്റെയും സജിതയുടെയും കഥ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി നമുക്കറിയേണ്ടത് കേരള പോലീസ് എന്ത് വിശദീകരണമാണ് വനിതാ കമ്മീഷന് നൽകുന്നതെന്നാണ്.